സംസ്ഥാനത്തിന്ന് 5,490 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചു. ഏറ്റവും കൂടുതൽ രോഗികളുള്ള ജില്ല ഇന്ന് മലപ്പുറമാണ്. 712 പേർക്കാണ് മലപ്പുറത്ത് രോഗബാധ സ്ഥിരീകരിച്ചത്. തൊട്ടു താഴെ എറണാകുളത്തുണ്ട്. എറണാകുളം 659 പേർക്ക് രോഗബാധ ആ ജില്ലയിൽ സ്ഥിരീകരിച്ചു. പിന്നീട് കോഴിക്കോട് 582, പത്തനംതിട്ട 579, കൊല്ലം 463, കോട്ടയം 459, തൃശൂർ 446, ആലപ്പുഴ 374, തിരുവനന്തപുരം 295, കണ്ണൂർ 235, വയനാട് 229, പാലക്കാട് 210, ഇടുക്കി 202, കാസർഗോഡ് 72 എന്നിങ്ങനെയാണ് ജില്ല തിരിച്ചുള്ള കോവിഡ് രോഗികളുടെ കണക്കുകൾ. അതേപോലെ തന്നെ ബ്രിട്ടനിൽ നിന്ന് വന്ന് പോസിറ്റീവായി തുടർ പരിശോധനയ്ക്കായി NIV പൂനെയിലേക്ക് അയച്ചിരുന്ന 3 പേരിൽ ജനിതക മാറ്റം വന്ന വൈറസ് സ്ഥിരീകരിച്ചു. കണ്ണൂർ ജില്ലയിലെ 25-27 വയസ്സുള്ള 2 പേർക്കും പത്തനംതിട്ട ജില്ലയിലെ 52 വയസ്സുള്ള ഒരാൾക്കുമാണ് ജനിതക മാറ്റം വന്ന വൈറസ് ഇന്ന് സ്ഥിരീകരിച്ചത്. ഇവരെല്ലാം പുരുഷന്മാരാണ്. ഇതോടെ ആകെ 9 പേരിലാണ് ജനിതക വകഭേദം വന്ന വൈറസിനെ കണ്ടെത്തിയത്. ഇന്നലെ വരെ 6 പേർക്കായിരുന്നു ഈ ജനിതക മാറ്റം വന്ന വൈറസ് ബാധ ഉണ്ടായിരുന്നത്. ഇപ്പോൾ സംസ്ഥാനത്ത് 3 പേർക്കുകൂടി അധികമായി ഈ രോഗം വന്നിരിക്കുകയാണ്. UK നിന്ന് വന്ന ആർക്കും തന്നെ കഴിഞ്ഞ 24 മണിക്കൂറിനകം COVID-19 സ്ഥിരീകരിച്ചിട്ടില്ല. അടുത്തിടെ UK നിന്ന് വന്ന 56 പേർക്കാണ് ഇതുവരെ കോവിഡ് സ്ഥിരീകരിച്ചത്. ഇവരുടെ സാമ്പിളുകൾ തുടർ പരിശോധനയ്ക്കായി NIV പൂനെയിലേക്ക് അയച്ചിട്ടുണ്ട് എന്ന് മുഖ്യമന്ത്രി അറിയിക്കുന്നു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 67,712 സാമ്പിളുകൾ പരിശോധിച്ചു. ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസങ്ങളുണ്ടായ 19 മരണങ്ങൾ COVID-19 മൂലമാണെന്ന് സ്ഥിരീകരിച്ചു. ഇതോടെ സംസ്ഥാനത്തെ ആകെ മരണം 3,392 മുഖ്യമന്ത്രി അറിയിക്കുന്നു. ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ 92 പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്ന് വന്നവരാണ്. 4,911 പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗം ബാധിച്ചു. 435 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. മലപ്പുറത്ത് 681, എറണാകുളത്ത് 605, കോഴിക്കോട് 549, പത്തനംതിട്ട 490, കൊല്ലം 454, കോട്ടയം 418, തൃശൂർ 432, ആലപ്പുഴ 343, തിരുവനന്തപുരം 203, കണ്ണൂർ 192, വയനാട് 217, പാലക്കാട് 82, ഇടുക്കി 179, കാസർഗോഡ് 66 എന്നിങ്ങനെയാണ് സമ്പർക്കത്തിലൂടെ രോഗം ബാധിച്ചവരുടെ വിശദാംശങ്ങൾ. 52 ആരോഗ്യ പ്രവർത്തകർക്ക് ഇന്ന് രോഗം സ്ഥിരീകരിച്ചു. കോഴിക്കോട് 14, പത്തനംതിട്ട 9, കണ്ണൂർ 7, തൃശ്ശൂർ 5, വയനാട് എറണാകുളം 4 വീതം, കൊല്ലം ഇടുക്കി പാലക്കാട് 2 വീതം, തിരുവനന്തപുരം മലപ്പുറം കാസർഗോഡ് 1 വീതം ആരോഗ്യ പ്രവർത്തകർക്കാണ് ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചത്. രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന 4,337 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. തിരുവനന്തപുരത്ത് 296, കൊല്ലം 263, പത്തനംതിട്ട 317, ആലപ്പുഴ 485, കോട്ടയം 429, ഇടുക്കി 41, എറണാകുളം 599, തൃശ്ശൂർ 402, പാലക്കാട് 194, മലപ്പുറം 395, കോഴിക്കോട് 482, വയനാട് 171, കണ്ണൂർ 195, കാസർഗോഡ് 68 എന്നിങ്ങനെയാണ് പരിശോധനാ ഫലം ഇന്ന് നെഗറ്റീവായത്. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലായി 2,13,093 പേരാണ് ഇപ്പോൾ നിരീക്ഷണത്തിലുള്ളത് എന്നും ഇന്ന് പുതിയ 6 ഹോട്ട്സ്പോട്ടുകൾ രൂപം കൊണ്ട് എന്നും മറ്റ് 13 പ്രദേശങ്ങളെ ഹോട്ട്സ്പോട്ടിൽ നിന്ന് ഒഴിവാക്കിയതായും മുഖ്യമന്ത്രി വാർത്താക്കുറിപ്പിൽ പറയുന്നു.